വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തതിയുടെ നിറവിൽ. വടകര താലൂക്കിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായ ഈ വിദ്യാലയം പഠന പാഠ്യേതര വിഷയങ്ങളിലും മുൻപന്തിയിലായത് മികച്ച അധ്യാപകരുടെയും പിടിഐയുടെയും നാട്ടുകാരുടെയും സംഘാടക മികവ് കൊണ്ട് മാത്രമാണ് എന്ന് സ്കൂൾ ഡയറക്ടർ വി എം ചന്ദ്രൻ പറഞ്ഞു. പഠിച്ചിറങ്ങിയവരിൽ ഒട്ടേറെ പേർ ബഹുമുഖ പ്രതിഭകളായി മാറിയെന്നത് സ്കൂളിന്റെ നെറുകയിലെ പൊൻതൂവലാണ്. കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞതും അഭിമാന നേട്ടമാണെന്ന് ഇവർ പറയുന്നു. കായിക രംഗത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒട്ടേറെ താരങ്ങളെ വട്ടോളി സ്കൂൾ സംഭാവന ചെയ്തിട്ടുണ്ട്. സാഹിത്യകാരന്മാരും അതുപോലെ ഉന്നതമായ ശ്രേണിയിലെത്തിയവരുമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു സ്കൂളായി വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അതിൻ്റെ ചരിത്രഖ്യാതിയെ കാണുവാൻ സാധിക്കും. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ അഗ്രഹക്കെട്ടിലും അതുപോലെ മുറുവശ്ശേരി വിജയൻ മാഷുമൊക്കെ ആ സ്ഥാപനത്തിലെ അധ്യാപകരായിരുന്നു. അതുപോലെ പട്രോളി നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം വിവിധ മേഖലയിലൂടെ പോയ ഒട്ടേറെ ആളുകൾ ഉന്നതമായ നിലവാരത്തിലും അതുപോലെ ജീവിത ചര്യയിലും എത്തി ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ അവരുടെ മറ്റ് രംഗങ്ങളിലും ഉന്നതരായി മാറിയ ഒട്ടേറെ ആളുകൾ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒട്ടേറെ ആളുകൾ ആ രംഗത്ത് അതുപോലെ കലാരംഗത്തും കായിക രംഗത്തും ഇന്ത്യയുടെ പൊതുവായ ദശയിൽ വരെ എത്തിയ ആളുകളൊക്കെ പഠിച്ച ഒരു സ്കൂളാണ് വട്ടോളി നാഷണൽ ഹൈസ്കൂൾ. അതുകൊണ്ട് ഇന്ന് ഈ സ്കൂളിൻ്റെ ഈ കോവിഡ് കാലത്തെ ഈ കോവിഡ് 19 കാലത്തുള്ള അതിൻ്റെ വിദ്യാഭ്യാസ രംഗം ഏറെ പ്രയാസപ്പെട്ടു പോകുമ്പോൾ ഏകദേശം 4000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹൈസ്കൂളും 600 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളും 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽ പി സ്കൂളും ഒക്കെ ഏറെ ബുദ്ധിമുട്ടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് വിവിധങ്ങളായ തലങ്ങളിലൂടെ അത് പാഠ്യവിഷയത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഏറെ പ്രശസ്തിയുള്ള അധ്യാപകന്മാരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ വിദ്യാർത്ഥികളെ ആ ദിശയിലേക്ക് അതുപോലെ ചിത്രകാരനായാലും അതുപോലെ മറ്റെല്ലാ രംഗത്തും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാകെ ഈ മഹാമാരിയെ ഭയന്ന് സ്കൂൾ ദൈനംദിന പ്രവർത്തനമില്ലാത്തത് കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാണ്. ഇവരെയൊക്കെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അത് എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ തലങ്ങളിലും ഓൺലൈൻ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പാകത്തിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ നല്ലവരായ അധ്യാപകന്മാർക്കും അതിൻ്റെ അവിടെയുള്ള സഹപ്രവർത്തകന്മാർക്കും സാധിച്ചിട്ടുണ്ട്. ഈ വർഷം SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിലും LSS USS പരീക്ഷകളിലും ഏറ്റവും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള അനുമോദന ചടങ്ങ് വരും നാളുകളിൽ ഏർപ്പെടുത്തുമെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പറഞ്ഞു. ഈ വർഷം ഞങ്ങളുടെ വിദ്യാലയം സപ്തതിയുടെ നിറവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് SSLC 99%, അതേപോലെ 88 ഫുൾ A+ വാങ്ങുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ USSലായാലും മികച്ച വിജയം, അതായത് സബ്ജില്ലാ തലത്തിൽ തന്നെ 1st എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളെയൊന്നും അനുമോദിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. കാരണം കൊറോണ എന്ന മഹാമാരി അതിനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഏതായാലും ഇതൊക്കെ മാറി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ അനുമോദിക്കണമെന്ന് മാനേജ്മെൻറ്റും PT സ്റ്റാഫും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കൊറോണ കാലത്തുള്ള ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും തുടക്കത്തിൽ വലിയ ആധിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠ്യവിഷയങ്ങൾ മാത്രമല്ല, ഓൺലൈനിൽ പാഠ്യേതര വിഷയങ്ങളും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള ക്ലബ്ബുകൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഉണ്ട്. ആ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പല പരിപാടികളും ഞങ്ങൾക്ക് മികച്ച രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഏർപ്പെടുത്തിയും എല്ലാ ദിവസവും കുട്ടികളുമായി പഠന വിഷയങ്ങൾ ചർച്ച ചെയ്തും സ്കൂളിലെ അധ്യാപകരും സ്കൂളിന് നല്ല പിന്തുണയേകുന്നുണ്ട്.
മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് ചിത്രകലയിൽ അഭിരുചിയുള്ള കുട്ടികൾക്കായി വർണ്ണതീരം എന്ന പദ്ധതി 4 വർഷമായി നടത്തിവരുന്നുണ്ട്. വയനാട്ടിലും മറ്റും സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച ക്യാമ്പുകളും നടത്തിയിട്ടുണ്ട് എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ചിത്രകലാ രംഗത്ത് താൽപര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലഗേഷ് എന്ന് പറയുന്ന ഡ്രോയിംഗ് അധ്യാപകൻ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെ ഡ്രോയിംഗിന്റെ രംഗത്ത് വലിയ ഉത്തേജനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. വർണ്ണതീരം എന്ന രീതിയിൽ വയനാടിന്റെ മലഞ്ചെരുവുകളിലും ബാണാസുരത്തും അതുപോലെ തന്നെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലും ഒക്കെ ദിവസങ്ങളോളം ക്യാമ്പുകളൊക്കെ നടത്തി വിദ്യാർത്ഥികൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനത്തിൽ വീടുകളിലിരുന്നു കൊണ്ട് ചിത്രം വരക്കേണ്ട സാഹചര്യം ഈ വർഷമുണ്ടായി. അങ്ങനെ ചിത്രരചനാ മത്സരത്തും എല്ലാ രംഗത്തും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനമാക്കി സ്ഥാപനമാക്കി മാറ്റുവാൻ ഈ സ്കൂൾ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ സ്റ്റുഡൻറ് പോലീസും എൻ സി സിയും അതുപോലെ തന്നെ സ്കൗട്ടും ഗൈഡും അതുപോലെ എൻ എസ് എസും എല്ലാ തലത്തിലുള്ള മറ്റ് ക്ലബുകളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് വിവിധ മേഖലയിലൂടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു നല്ല അധ്യാപക സാഹചര്യമുണ്ടാക്കുവാൻ അധ്യാപകന്മാർ വളരെ ക്രിയാത്മകമായി വിദ്യാർത്ഥികളെ ഇന്നും എല്ലാ ദിവസവും ഈ ഓൺലൈൻ സംവിധാനത്തിൽ കുട്ടികളെ ബന്ധപ്പെടുവാനും അവരുമായി ഒരു ഇൻട്രാക്ഷനിലൂടെ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സമഗ്രമായ പ്രവർത്തനം ഇന്ന് നടത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും ആവശ്യമായ ഒരു സൗകര്യമുണ്ടാക്കിയാണ് സ്കൂൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് സ്കൂളിലെ ആകെയുള്ള 66 ഡിവിഷനുകളിൽ മുഴുവൻ ഡിവിഷനുകളും ഇന്ന് ഓൺലൈൻ സംവിധാനത്തിന് പാകപ്പെടുത്തിയ രീതിയിൽ എല്ലാ ക്ലാസ് റൂമുകളും ഈ സംവിധാനത്തിനോടൊപ്പം കൊണ്ടുപോകുവാൻ സർക്കാരിൻ്റെ സഹായത്തോടെ നിലവിലുള്ള മാനേജ്മെൻറ്റ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീക്കി ക്ലാസ് റൂമുകൾ നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി സ്കൂളിന് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഈ വടകര കുറ്റിയാടി സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലായി വളരെ നല്ല രീതിയിൽ ഏകദേശം ഒരു 2-3 ഏക്കർ വിസ്തൃതിയുള്ള നല്ല ഒരു സ്പോർട്സ് ഗ്രൗണ്ടും അതുപോലെ തന്നെ നല്ല ബാസ്ക്കറ്റ്ബോൾ പിന്നെ കോച്ചിങ്ങുമൊക്കെ നടക്കുന്ന ഒരു നല്ല സ്കൂളാക്കി മാറ്റുവാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്.